ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡിക്കി വ്ളോഗ്സ് അപ്പോൾ നമ്മുടെ ഇന്നലത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇന്ന് രാവിലെയാണ് ട്ടോ നമ്മൾ അതിന്റെ ബാക്കി ഔട്ട്റോയും കാര്യങ്ങളൊക്കെ എടുത്തേർന്നേ അപ്പോൾ ഇപ്പോ സമയം 4 മണി ആയിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ വീഡിയോ എഡിറ്റിംഗും ഉറക്കമൊക്കെ കൂടി കഴിഞ്ഞ ക്ഷീണമൊക്കെ മാറിയിട്ട് ട്ടോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കണേ ആ കാക്കടിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്ടോ പോണേ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നടക്കാനുള്ള ശേഷി ഇല്ല നല്ല രീതിക്ക് തന്നെ പോക്കണം അപ്പോൾ നമ്മുടെ കടയിലെ ശ്രീജിത്ത് ചേട്ടനുണ്ട് ആള് നമുക്ക് പൈസ ഒക്കെ തന്നാൽ മതി പോവാൻ വേണ്ടി നീ വണ്ടിക്ക് പോയാൽ മതി നടന്ന് പോകേണ്ട അത്യാവശ്യം ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓട്ടോ വിളിക്കാനുള്ള പൈസയും അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ അപ്പം അതിനുള്ള പൈസ ഒക്കെ തന്നിട്ടുണ്ടോ അപ്പം എന്തായാലും ചേട്ടന് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് അപ്പം നമുക്ക് എന്നാൽ അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടോ അപ്പം ഇന്നെന്തായാലും ഈ ചൈക്കിംഗ് വീഡിയോ പ്രതീക്ഷിക്കരുത് ആരും നമ്മൾ ഇന്ന് നേരെ പോകുന്നത് കാക്കടിയ എന്ന് പറഞ്ഞൊരു വലിയൊരു പാർക്കിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പം അങ്ങോട്ട് പോവാം കേട്ടോ ഗേറ്റ് നമ്പർ 1 10 രൂപ കേട്ടോ ടിക്കറ്റിന് അകത്തേക്ക് കയറാൻ അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം കേട്ടോ ടിക്കറ്റ് കാണിക്കണം ഇവിടെ ഒന്നും തന്നെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടില്ല മനസ്സിലാവുന്നില്ല കേട്ടോ ഇനിയിപ്പോ അകത്തേക്ക് കയറിയാലേ മനസ്സിലാവുള്ളൂ വീഡിയോ പവർ ബാങ്ക് അപ്പൊ ഇതാണ് കാക്കടിയ പാർക്ക് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോവാ നമുക്ക് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അതിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നല്ല പറയണത് അവിടെ ചെല്ലുമ്പോൾ അറിയുന്ന കാര്യങ്ങളും അതുപോലെ കാണുന്ന കാഴ്ചകളും കണ്ടിട്ട് നിങ്ങളെ കാണിക്കുന്നത് അത് തന്നെ ഒന്നും തന്നെ പറയാൻ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതാണ് സംഭവം നമുക്ക് പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പൊ എല്ലാം തന്നെ നമുക്ക് അറിയണമെങ്കിൽ ഇപ്പൊ നെറ്റിൽ നോക്കി അറിയാൻ ഉള്ളൂ അപ്പൊ നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കാഴ്ചകളായിട്ട് കാണിച്ചു തരാം കേട്ടോ അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ നമുക്കൊരു നമ്മൾ പണ്ടേ പഠിത്തത്തിൽ വീക്കാം കേട്ടോ പഠിച്ച് പറയുന്ന ഒരു പരിപാടി ഇല്ല നമുക്കറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ പറയാത്തുള്ളൂ ഇതൊരു ശരിക്കും ഒരു റൗണ്ടാണ് കേട്ടോ അപ്പൊ നമുക്കിങ്ങനെ റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളും കാണാൻ പറ്റും ഇവിടുന്ന് ഏകദേശം നമ്മള് KC ഹോട്ടലിന് ഏകദേശം 3 കിലോമീറ്ററോളാണ് അവിടേക്ക് വരുന്നുള്ളൂ അപ്പോ 3 കിലോമീറ്റർ ഉള്ളൂ പക്ഷെ അത്രയും നടക്കാൻ വയ്യാത്തോണ്ടാണ് നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ എത്താന്ന് വിചാരിച്ചത് കാരണം ഇന്ന് എന്തായാലും 4 മണി ആയിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ ഇവിടുത്തെ മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ ചെറിയൊരു സൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതാണോ വലുതാണോ അറിഞ്ഞുകൂടാ അവിടെ സൂ ഉണ്ട് അപ്പൊ അത് കാണണമെങ്കിൽ 6 മണി വരെ സമയമുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മള് നേരത്തെ ഇറങ്ങാന്ന് വെച്ചിട്ട് കേട്ടോ നടന്ന് ഇറങ്ങി അല്ലെങ്കിൽ നടന്നൊക്കെ ആണെച്ചാൽ ഇപ്പോഴൊന്നും എത്തില്ല കുറെ നേരം എടുക്കും അപ്പൊ അത്രയും കാണാനുള്ള ഒരു സമയം കിട്ടില്ല കേട്ടോ നമുക്ക് അതുകൊണ്ടുകൂടിയാണ് നമ്മള് നേരത്തെ കൂട്ടിയ വണ്ടിക്ക് പിടിച്ചാണെങ്കിലും വന്നേ അപ്പൊ ആർക്കും ഒന്നും തോന്നരുത് ഇത് നമ്മുടെ യാത്രയിൽ പെട്ടൊരു സംഭവം അല്ലെങ്കിലും ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ഇന്നലത്തെ പോലെ ഗാന്ധി മഹാത്മാഗാന്ധി മന്ദിറിൽ പോയ പോലെ അടച്ചു പോരുതല്ലോ അതുകൊണ്ടാണ് നമ്മള് പെട്ടെന്ന് പോവാന്ന് വെച്ചിട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്താണ് അവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ അറ്റത്താണ് നമ്മളെ മൃഗശാല അപ്പൊ അവിടെ പോണെങ്കിൽ അവിടെ ആദ്യം പോവാന്ന് വെച്ചിട്ടോ അതിന് സമയം കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പൊ അങ്ങോട്ട് പോവാട്ടാ ഇവിടെയൊക്കെ മലയാളികളുണ്ടോ മലയാളികൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പണി കേട്ടോ മറ്റേ നമ്മുടെ ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാറുണ്ട് നമ്മുടെ കേരളത്തിൽ എപ്പോഴും കാണാൻ കാരണം നമുക്ക് പുറമേ ഇറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതിന് ശേഷം മലയാളികൾ ഏതാ അല്ലെങ്കിൽ ഇവിടുത്തുകാരേതാ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ അത് ഇവരൊരു ഇവിടെ ജീവിച്ച് പഴകി കഴിഞ്ഞാൽ അത് അവർ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറാന്നൊക്കെ പറയുന്നു ഞാനും ചിലപ്പോൾ അതുപോലെ മാറിയായിരിക്കാം ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടുത്തെ അണ്ണാമാർക്കൊക്കെ എന്ത് സുഖല്ലേ അവർക്ക് തിന്നാനുള്ള ഫുഡ് വരെ അവിടെ റെഡി ആട്ടോ അത് അവരുടെ ഏരിയ ആണത്
നമ്മുടെ നാട്ടിലുണ്ടാണ് അമ്മമാര് കേട്ടോ, കൊറേ പൂച്ചറ കടികൊണ്ടും ഏറുകൊണ്ടും ഓടിക്കേറിയും എത്ര ഗതികേടല്ലേ. ഇവിടെ വന്നു കഴിഞ്ഞാ തലങ്ങും വലങ്ങാ തിന്നണേ. ഓരോ കാഴ്ചകൾ ഓരോ ഭാഗത്ത് കഴിയുമ്പോ വ്യത്യാസം കേട്ടോ നമ്മൾ പറയണേ. അപ്പൊ ഇവിടെ നോക്കിയതേ നമ്മുടെ സൺസെറ്റ് ഇവിടെ നോക്കി കാണാട്ടോ, ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്തായാലും. കൊറേ കൂട്ടുകാരന്മാര് പഠിച്ച കുറെ കൂട്ടുകാരന്മാരെ ഓർമ്മ വരുന്നുണ്ട്. അവരൊക്കെ കാണുമ്പോ മെയിൻ ആയിട്ട് പിള്ളേരെ പറയുന്നില്ല, നാളം കിടത്തുന്നില്ല. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു പറ്റ മാനാണ് അതുകൊണ്ട. ഓക്കെ, ആ കേക്കുന്ന സൗണ്ട് കേട്ടോ, അത് നമുക്ക് കേൾക്കുമ്പോ ചെണ്ട കൊട്ടണ പോലെ വന്നിട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പൂരം നടക്കുമ്പോ പൊട്ട് കേൾക്കുമല്ലോ. അത് നല്ല ഏതോ കടുവയ സിംഹം ഏതോണ്ട് അതിന്റെ സൗണ്ടാണ് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടാക്കത്തിന്റെ അപ്പനായിട്ട് വരുന്നു. വൺ സൈസ് ആനായിരുന്നു കേട്ടോ. അപ്പൊ നേരത്തെ കണ്ടില്ലോ, നമ്മൾ മാക്സിമം അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാട്ടോ നമ്മള് ഇത് മൊത്തം എടുക്കണേ. അപ്പൊ ഇവിടെ നമ്മൾ ഇന്നലെ കണ്ട സിംഹത്തിന്റെ അത്ര ഒന്നില്ല കേട്ടോ, ചെറിയ കുട്ടി സിംഹമാണ്. ഇത് വേറെ ഏതോ സ്ഥലത്തുള്ളതാണ്. ഉച്ചയുടെ കരച്ചിൽ കുറച്ച് ഗാംഭീര്യം കൂടി എങ്ങനെ ഇരിക്കും അതന്നെ കേട്ടാ. ടൈഗർന്ന് പറഞ്ഞ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൈഗർ ആട്ടോ അത്. അതിന്റെ കാര്യമാണ് പറഞ്ഞേ, എല്ലാവരുടെ അടുത്തും വരുന്ന് കൂട്ടിൽ കിട്ടി കഴിഞ്ഞാൽ നല്ല രസമാവും. ഇനിയിപ്പോ ഇവിടെ ഇന്ത്യൻ ടൈഗർ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. അത് ഒന്നും കൂടി നല്ല വലുപ്പായിട്ടുണ്ടാവും, അതിൽ നോക്കാനുണ്ടെ പോണേ. ഇതോണ്ട് അവിടെ കിടക്കണത് കരടിയാണ് കേട്ടോ, മനസ്സിലാവുന്നേ ഇല്ല. അതേ നടക്കണോ പുലി, അയ്യന്റെ മോനെ. നമ്മുടെ ഇന്ത്യനെ വെല്ലാൻ വേറൊരു സാധനം ഇല്ല കേട്ടോ, അതൊരു അഴകന്യാണ് കേട്ടോ. എന്താ
അപ്പൊ അങ്ങനെ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാട്ടെ. ഇനി നമുക്ക് പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണത്ര വേണമെങ്കിലും ഇതിന്റെ അകത്ത് മാത്രമുള്ള ഒരു 6 മണി വരെ സമയമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് പ്രവേശനമില്ല. അപ്പൊ ഒരു 6 കാലായിട്ടുണ്ട്, നല്ല തണവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് സ്വെറ്റർ കൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടോ. നമ്മള് പുറത്തേക്ക് നമ്മള് സ്വെറ്റർ വാങ്ങിയിട്ട് ഇപ്പോഴാണ് തണവ് വന്നപ്പോ രക്ഷപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും നല്ല തണവ്, കയ്യൊക്കെ തണുക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ നല്ല വയർക്കുന്നുണ്ട് കേട്ടോ. അത്രയ്ക്ക് അധികം ചൂടുണ്ട്. കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും നഷ്ടം മാത്രം, വെറുതെ അതിൽ കയറുന്ന ഉരുണ്ട് മറിയാന്നല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയാ ഒരു ഇതില്ല. അത്രക്ക് ഓരോ സമയം പറഞ്ഞിട്ടുണ്ട്. ആ നേരത്തെ നമുക്ക് അതിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ ചിലപ്പോ ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടി പോയേക്കാം. പക്ഷെ നിങ്ങൾക്ക് സമയം വരും എന്നുള്ളതാണ് സത്യം. അതിനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം മുൻകൂട്ടി തന്നെ. എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണം, എൻ്റെ ഡ്രീം നടത്തണം, അല്ലെങ്കിൽ നമ്മൾ ഉള്ള സ്ഥലത്ത് നിന്നും വിട്ട് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ള ആ ഒരു ഡ്രീം നമ്മൾ മനസ്സിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമയം വരാൻ മാത്രമേ വേണ്ടിയുള്ളൂ. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് അച്ചീവ്മെൻ്റ് ഒന്നും നേടിയിട്ടൊന്നല്ല നിൽക്കണേ. എന്നാലും ഇത്രയും ദൂരം എനിക്ക് ഒറ്റയ്ക്ക് വരാമെങ്കിൽ ഇനി അങ്ങോട്ടും പോവാൻ പറ്റുന്നുള്ളൊരു മനക്കരുത്ത് എനിക്കുണ്ട് കേട്ടോ. നമ്മുടെ ഡ്രീമിലേക്ക് എത്താനുള്ള മാർഗം നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതിലേക്കൊരു വഴി വെട്ടി തെളിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ലൈഫിൽ നടക്കും കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങൾക്ക് തോന്നായിരിക്കും ഇവത് എന്തെന്നിട്ടാ പറയണേ, ഇവ ഇപ്പോൾ ആ കൂടി അഹമ്മദാബാദിലല്ലേ എത്തിയിട്ടുള്ളൂ, ഇനി എന്തോരം കിടക്കണു, അപ്പം തന്നെ ഇപ്പം തുടങ്ങിയോന്നൊക്കെ എനിക്ക് തോന്നിയിരിക്കാം. മനുഷ്യൻ ഒരുപാട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരുപാട് ചിരിക്കുന്നതൊക്കെയും സന്തോഷം എന്ന് പറയുന്ന സാധനം ലൈഫിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന നിമിഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ നിമിഷങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. ഒട്ടും തന്നെത്താൻ എത്തിച്ചേരില്ല, നമ്മളായിട്ടായിരിക്കും എത്തന്നെ വേണം കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഫോണിൽ ചാർജ് കുറവാണ്, അത് കാരണം നമുക്ക് ചെറിയ രീതിയിൽ എടുക്കാൻ പറ്റുന്നു. ഓക്കെ, പാർക്കിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഏകദേശം ഹട്ട്കേശ്വറിലേക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ആ മോജി കിട്ടും. What is it? Huh? Nam Nam. Nam. Nasik. Nasik. Plural. Plural. അവരൊക്കെ നമ്മുടെ കെ സി ഹോട്ടലിൽ വർക്ക് ചെയ്യണവരാട്ടോ. ഈ കാണുന്നതും അതുപോലെ ഈ കാണുന്ന രണ്ട് കടകളും നമ്മുടെ കെ സി ഹോട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ പണിയെടുക്കുന്നുണ്ട്. 16 വർഷം അയാൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിന് തൊട്ട് ബാക്കിൽ തന്നെയാണ് ചായക്കടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ മലയാളി ചേട്ടനാണ് ഇവിടെ ചായ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ സാധനങ്ങളൊക്കെയും മേയ്ക്കുന്ന മലയാളി ചേട്ടൻ തന്നെയാണ് കേട്ടോ. ഹായ് ചേട്ടാ. എല്ലാവരും കാണിക്കണം എന്ന് പറയാട്ടോ. അപ്പൊ ഉള്ള ആൾക്കാരുണ്ടോ, നമ്മുടെ വീഡിയോ കഴിഞ്ഞു, പക്ഷെ ഇവരെല്ലാവരും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. എന്നാലേ നമ്മുടെ വീഡിയോക്ക് ഒരു പൂർണ്ണത വരുള്ളൂ. കാരണം നമ്മൾ അത്രയധികം സഹായിച്ചിട്ടുണ്ട് ഇവര്. ഓക്കെ, के बाद यहाँ
ഇവിടെ പനീറാണ് സംഭവം. പനീര് വറുത്ത് കോരിയെടുത്തത് ഗ്രേവി ടൈപ്പായിട്ട് എടുക്കൂട്ടോ. സംഭവം എന്താ ടേസ്റ്റ് നമുക്ക് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അറിയാട്ടാ. ആള് തരാന്ന് പറഞ്ഞൊരു പീസ്. അച്ഛാ ഫൈനൽ ഫൈനൽ ടച്ച്. ഓ ഒരുപാട് പേര് നിക്കുന്നുണ്ട് കേട്ടോ. ഏ ബാജി ഹാ ബാബാജി ബാബാജി ഹായ്. ഇന്നത്തെ ലാസ്റ്റത്തെ ദിവസമാണ് ഇവിടെ. അതിന് നമ്മൾ നാളെ ഇവിടുന്ന് പോവാണ്. അപ്പോ നമുക്ക് ഇവിടെ നിൽക്കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ശ്രീജിത്ത് ചേട്ടൻ നമ്മള് പറയുന്ന ആളെ കുറിച്ച് പറ്റി. അപ്പോ ആളെ കുറിച്ച് പറഞ്ഞ വെച്ചാ ഇതൊക്കെ ആളുടെ സ്ഥലമാണ്. അതായത് ഇവിടെ മുതൽ അറ്റം വരെ ആളുടെ ഹോട്ടലും ചായക്കടയാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ആള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടോ ഈ നിലയ്ക്ക് എത്തിക്കണേ. അതൊക്കെയാണ് നമുക്ക് കേൾക്കുമ്പോ ഒരു എന്താ പറയാ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വലിയ പൈസ ഒന്നും വേണ്ട, ചെറുതെന്നേ തുടങ്ങി വരാന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കേട്ടോ ആളെന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ നിൽക്കണോണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സഹായം കിട്ടിയോണ്ടോ ആളെ പറ്റി പറയുന്നതല്ല. ഒരാളെ കുറിച്ച് അറിയുമ്പോൾ അത് നിങ്ങളിലേക്ക് പറയണമെന്ന് തോന്നിയോണ്ടാണ് പറയണത്. ആൾ ഇതേ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ആളിപ്പോൾ 40 വർഷമായി ഇവിടെ ജീവിക്കുന്നു. ആൾ മലയാളിയാണ്. അപ്പോൾ ആളിവിടെ ആദ്യം ഒരു ചെറിയൊരു ഉന്തു വണ്ടിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ആൾ മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് അത് രാവിലെ 5 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഉണ്ടോ ആളിവിടെ പണ്ട് ജോലി, അതായത് കട നടത്തിയിരുന്നു. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടാണ് ആൾ ഈ നിലയിലേക്ക് എത്തിക്കുന്നത്. ആളങ്ങനെ ഒരു കഷ്ടപ്പെട്ട് വന്ന ആളായതിനാൽ അത് തന്നെ ബാക്കി ജോലിക്കാരിലും ആൾ അതുപോലെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം മേലെ നമ്മൾ കണ്ടല്ലോ അവിടെ വലിയൊരു ഹാളനുണ്ട് ജോലിക്കാർക്ക് താമസിക്കാനും ബാത്റൂം ഫുഡ് ഫുഡൊക്കെ മേലെ സെപ്പറേറ്റ് ഇവർക്കായിട്ട് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ മേലെ ഉണ്ടിട്ടാ. അപ്പം അത്രയും ജോലിക്കാർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ആള് നമ്മളോട് പറഞ്ഞിരുന്നു കുറേ കഷ്ടപ്പെട്ട എത്തി എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണ് ആ ഒരു ലെവലും നമുക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ അത് ഇപ്പോഴാണ് അറിയാൻ സാധിച്ചേട്ടോ. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ജോലിക്കാർക്കെല്ലാം മുൻഗണന എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ആള് അതുപോലെ തന്നെ ഈ ഹോട്ടലും കീപ്പ് ചെയ്ത് പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാവരും കണ്ടോ കടയുടെ അതായത് ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെ നിരന്ന് ആൾക്കാരെ സ്വീകരിക്കാനായിട്ട് ടേബിളിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഉണ്ടാവും കേട്ടോ. അത് ഇവിടുത്തെ ഒരു സ്ട്രിക്റ്റ് റൂളാണ് കേട്ടോ. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. ആൾക്കാർക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കേട്ടോ. അവിടെ ചന്ദ്രഞ്ഞാട്ടം അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ കിച്ചൺ. റൊട്ടി ഉണ്ടാക്കണേൻ്റെ അല്ലേ. ഓക്കെ ഓക്കെ. അതുപോലെ അപ്പയ്യാപ്പൊക്കെ നാം ഇവരൊക്കെ നമ്മള് രാവിലെ പരിചയപ്പെട്ടാണ്. ഏ പനീർ ആ ആ ഓക്കെ ഓക്കെ. അപ്പൊ ഈ കിച്ചണിലെ മെയിൻ ഷെഫിനോട്ടോ നമ്മൾ ഇനി കാണാൻ പോണത്. ഓക്കെ നാം ഓ നമ്മള് രാവിലെ ഞങ്ങള് രാവിലെ ഒന്ന് പരിചയപ്പെട്ടത്. അയ്യാ കിദർസെ രാജസ്ഥാൻ. ഓക്കെ കിത്തന സാരി ദർശയേക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഇതേ അടുത്ത ചേട്ടൻ്റെ കേട്ടോ അവിടെ. രാജസ്ഥാൻ ഉത്തർപ്രദേശ് ആഗ്ര ആഗ്ര. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ തമിഴൻ ചേട്ടൻ കേട്ടോ അവിടെ. ചേട്ടനാണ് എനിക്കിവിടെയുള്ള ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് സംസാരിക്കണമെങ്കിൽ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുൾ ടീം കേട്ടോ. എന്തായാലും
കിച്ചണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഷാറായിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇവിടെ എന്താണ്? ആ ഓക്കെ ഓക്കെ, പാത്രം കഴുകണേൻ്റെ അല്ലേ. ഓക്കെ, എന്തായാലും കിച്ചണൊക്കെ വെൽ നീറ്റാണ്. ഓക്കെ അണ്ണൻ, അണ്ണന്റെ പേര് ചിന്ന. ഓക്കെ, ആള് 20 വർഷമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ, ചെറുപ്പത്തിലെ. അപ്പൊ 65 ജോലിക്കാരോളം ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മൾ കുറെ പേര് ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പൊ എന്നാൽ രാത്രി 12 മണിയായി കഴിഞ്ഞാൽ എല്ലാവരും റൂമിലുണ്ടാവൂല. രാജസ്ഥാൻ കാ? ഓ ഓക്കെ ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതില്. ഇനിയിപ്പോ നാളെ എന്തായാലും ഞാൻ പോവാണ്, രാജസ്ഥാനിക്ക് പോവാണ്. അപ്പോ നമ്മള് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ. അപ്പൊ ഇങ്ങനെ നമ്മളിവിടെ നമ്മളിപ്പോ 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടോ. അപ്പൊ എന്തായാലും നാളെ ഇവിടെ നിന്ന് പോവാണ്. അപ്പൊ എന്തായാലും ഇത്രയും ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ, മറക്കാൻ പറ്റില്ല. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും ഒരു സഹായം ചേട്ടൻ്റെ അടുത്ത് കിട്ടി. അപ്പൊ ചേട്ടൻ ഒരുപാട് ഓക്കെ. അപ്പൊ എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ വരാൻ പറ്റുകയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ടോ. എന്നാലും ഞാൻ ഇനി വരുമ്പോ ഫാമിലി ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോ ഓക്കെ.